കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാൽ എന്റെ കൃഷ്ണ, നീ ഇത്രയ്ക്ക് വലിയ ഡിപ്ലോമാറ്റിക് ആണെന്ന് ഞാൻ കരുതിയില്ല. ഇതിനേക്കാൾ വലിയ നയതന്ത്രങ്ങളൊന്നും ലോകത്ത് ആർക്കും കാണിക്കാൻ പറ്റില്ല. ഈ ലോകത്തുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെല്ലാം നിന്റെ ആരാധകരായത് വെറുതെ അല്ല. എന്തായാലും വീണയോട് എന്റെ മനസ്സിലൊന്നുമില്ലെന്ന് ശ്രേയക്ക് ഉറപ്പായി. എനിക്കത് മതി. താങ്ക് യു സോ മച്ച് ഉമ്മ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ ദൈവമേ. കുറച്ച് ജ്യൂസ് കുടിച്ച് ഞാൻ ബോധം കെട്ട് വീണു. എന്നിട്ടും ഇവക്കൊരു കുഴപ്പവും പറ്റിയില്ല. മേഡം എന്താ നോക്കുന്നത്? അല്ല, ദർശനയുടെ തലവേദന മാറിയോ? മേഡം ബോധം കെട്ട് വീണപ്പോ ഞാനതൊക്കെ മറന്നു. ജ്യൂസ് കുടിച്ചപ്പോഴാണല്ലോ മേഡം ബോധം കെട്ട് വീണത്. ആ ജ്യൂസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഏയ്, എന്ത് കുഴപ്പം? നല്ല ഒന്നാം തരം ജ്യൂസ് അല്ലേ. പിന്നെ മാഡത്തിന് എന്താ പറ്റിയത്? പെട്ടെന്ന് വെട്ടുവീർത്ത് ബോധം കെട്ട് വീഴാനും മാത്രം എന്തു പറ്റി? എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നൊരു മിന്നൽ പോലെ എന്തോ വന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ പോണോ ആന്റി? അയ്യോ വേണ്ട, ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. ഇനി ബി പി കുറഞ്ഞതായിരിക്കോ? ചിലപ്പോ ടെൻഷൻ അടിച്ച് ബി പി കൂടിയതായിരിക്കും. എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ ഈ കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പോയി കുറച്ച് നേരം കിടക്കട്ടെ. സത്യത്തെ ഇവരെന്ത് ചൂസാ കൊണ്ടുവന്നത്? ആർക്കറിയാം. വീണേ കേറ, നീ എന്തിനാ മുഖം വിറുപ്പിച്ച് നടക്കുന്നേ? കേറ്, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. എന്തേ, ഞാനപ്പ അങ്ങനെ പറഞ്ഞോണ്ടാണോ? സോറി. ഒന്ന് കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ ഭയങ്കര ജാട. എന്നിട്ടിപ്പോ എന്തിനാ പിന്നാലെ വന്നേ? അത് ഞാൻ നിന്നെ ചുമ്മാ പറ്റിച്ചല്ലേ. സാക്ഷാൽ കൃഷ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വീണയുടെ പ്രണയത്തിനും എന്നെ മാറ്റാൻ പറ്റില്ല. മനസ്സിലെന്താണെന്ന് എനിക്കറിയാം മോളെ, പക്ഷേ അതൊന്നും നടക്കില്ല. എന്നെ കൊണ്ടുവിട്ടാ മാത്രം പോരാ, തിരിച്ചു കൊണ്ടുവിടണം. അത് സമ്മതിച്ചാ മാത്രമേ ഞാൻ വണ്ടി കയറൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം, നീ കേറാൻ നോക്ക്. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, എനിക്ക് അത്യാവശ്യമായി ഓഫീസ് വരെ ഒന്ന് പോയേ പറ്റൂ. ഒരു കാര്യം ചെയ്യേ, നീ പോയിട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഒരു കാര്യത്തിന് എന്റെ കൂടെ ഒരിടത്തോട്ടും വരില്ല. അതേസമയം നിങ്ങളുടെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണമായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ കെട്ടി ഒരുക്കി കൊണ്ടുപോയേനെ. ഇതിപ്പോ എന്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. എടി, അങ്ങനെയല്ല, കല്യാണത്തിന് വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് അതുവഴി അങ്ങ് എത്തിക്കോളാം. നീ ഇവിടുന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് പോയിക്കോ.
നിങ്ങളെ വിശ്വസിക്കാവോ? അതോ എന്നെ പറഞ്ഞു വിട്ടിട്ട് മുങ്ങാനുള്ള പരിപാടിയാണോ? അതല്ല, ഞാൻ ശരിക്കും വരാം. വന്നേക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. നിങ്ങളെയും കൊണ്ട് ചെല്ലാന്ന് ഞാൻ എന്റെ കൂട്ടുകാർക്കെല്ലാം വാക്കു കൊടുത്തതാ. എന്തിന്? കുറച്ചു നേരം നിങ്ങൾ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ. അല്ല പിന്നെ, ഞാൻ ഇറങ്ങുവാ. സമയത്തിനങ്ങ് എത്തിയേക്കണം. ഓ, ഈ ചുക്ക് കാപ്പി ഉടി കുടിക്ക്. എന്റെ തലവേദനയൊക്കെ പോയി. പിടിച്ചേ. സത്യമാണോ? എന്തായാലും സംഗതി കൊള്ളാം. തന്റെ തലവേദനയും പോയി, ആന്റി ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഇനി താൻ എന്തെങ്കിലും ഒപ്പിച്ചതാണോ? ഞാനെന്തോ ഒപ്പിക്കാൻ? അല്ലെങ്കിൽ പിന്നെ ആന്റി ആ മരുന്നുകൊണ്ട് തന്നപ്പോ തന്റെ തലവേദന മാറി, അവര് ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതിൽ എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ടല്ലോ. അവർക്ക് ചിലപ്പോ ബി പി കൂടിയതായിരിക്കും. അല്ലാതെ ആ മരുന്ന് കുടിച്ചതുകൊണ്ടൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ബോധം കെട്ട് വീഴേണ്ടതല്ലേ. ഗിരിജാന്റിയുടെ പേര് ഇനി മുതൽ വൈദർ ഗിരിജാന്റി എന്നാക്കേണ്ടി വരും. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. താൻ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട, ഇവിടെ ഇരിക്ക്, കുറച്ചുനേരം വിശ്രമിച്ചിട്ട് പോയാ മതി. അതല്ല രൂപേഷേട്ടാ, ജോലികൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. വേറെ ആരും അടുക്കളയിലേക്ക് ജോലി എടുക്കാൻ വന്നില്ലേ? ഇല്ല. ഒന്ന് വിട രൂപേഷേട്ടാ. മരിച്ചിട്ട് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വട്ടൻ കൂടെയില്ലെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏട്ടത്തിയുടെ അതേ ദുഃഖം തന്നെയല്ലേ ഞാനും അനുഭവിക്കുന്നത്. എനിക്കും എന്റെ മോക്കും ഈ ഭൂമിയിൽ ആകെ നിങ്ങളെ ഉള്ളൂ. പോകാൻ മറ്റൊരിടവുമില്ല. മരിക്കുന്നതിന് മുൻപും വിശ്വട്ടൻ എന്നോട് ആവർത്തിച്ചു പറഞ്ഞത് ഗീതമ്മയെ കൈവിടരുതെന്ന. എനിക്കറിയാം വിശ്വട്ടൻ എനിക്ക് തന്ന സ്നേഹം അതിന്റെ പതിന്മടങ്ങായി ഏട്ടത്തി എനിക്ക് തന്നിട്ടുണ്ട്. അതെന്റെ കടമയല്ലേ. വിശ്വട്ടന്റെ ചോരയാ നീ. നിന്നെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വിശ്വട്ടനെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഏട്ടത്തി, വിശ്വേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്ന് ജോത്സ്യൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും?